നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. മരണപത്രത്തെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു. അതിൽ മരണപത്രം എന്താണെന്ന് വിശദമാക്കിയിരുന്നു, ബന്ധപ്പെട്ട പല സംശയങ്ങളും അതിൽ തീർക്കുകയുണ്ടായി. ഇപ്പോൾ രണ്ട് സംശയങ്ങളാണ് ചിലർ ഉന്നയിച്ചിട്ടുള്ളത്, അതിൻ്റെ ഉത്തരമാണ് നൽകുന്നത്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു വ്യക്തി മരണപത്രം തയ്യാറാക്കുമ്പോൾ അയാളുടെ മുഴുവൻ വസ്തുവകകളും അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? ഇനി അഥവാ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ബാക്കി വസ്തുവകകളുടെ അവസ്ഥ? ഇതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ കരുതുക, മരണപത്രം എഴുതുമ്പോൾ അയാളുടെ മുഴുവൻ സ്വത്തുവകകളെക്കുറിച്ചും നിക്ഷേപങ്ങളെക്കുറിച്ചുമൊക്കെ അതിൽ പരാമർശിക്കും എന്നായിരിക്കും. അങ്ങനെയല്ലാതെയും മരണപത്രം എഴുതിയിരിക്കാം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ വസ്തുക്കളെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും മരണപത്രത്തിൽ വേണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ വസ്തു അദ്ദേഹത്തിൻ്റെ മരണശേഷം വിഭജിക്കപ്പെടുക? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളുടെ ഏത് സ്വത്തുവകകളെക്കുറിച്ചാണോ മരണപത്രം എഴുതി വച്ചിട്ടുള്ളത്, ആ സ്വത്തുവകകൾ മരണപത്രപ്രകാരം തന്നെ അതിൽ പരാമർശിക്കുന്ന വ്യക്തിക്ക് ലഭിക്കും. അതിൽ പരാമർശിക്കാത്ത മറ്റു സ്വത്തുക്കൾ അയാൾ ഏത് മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നുവോ ആ മതം അടിസ്ഥാനമാക്കുന്ന പിന്തുടർച്ചാവകാശ നിയമമനുസരിച്ച് വിഭജിക്കപ്പെടും. അതായത് മുഴുവൻ വസ്തുക്കളും ഒരു മരണത്തിൽ പരാമർശിക്കണമെന്നില്ല. അങ്ങനെ പരാമർശിക്കപ്പെടാത്ത സാഹചര്യത്തിൽ പരാമർശിക്കപ്പെടാത്ത സ്വത്തുവകകൾ, അതായത് പിന്തുടർച്ചാവകാശ നിയമം പ്രകാരം അത് വിഭജിക്കപ്പെടും. അവിടെ നേരത്തെ മരണപത്ര പ്രകാരം വസ്തു ലഭിച്ചിട്ടുള്ളത് ഒരവകാശിക്കാണെങ്കിൽ ആ അവകാശിക്കും ബാക്കിയുള്ള വസ്തുക്കളിൽ ഈ പറയുന്ന പിന്തുടർച്ചാവകാശ നിയമം പ്രകാരം വസ്തു ലഭിക്കും. ഇതാണ് അതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരാൾക്ക് അയാളുടെ മുഴുവൻ വസ്തുക്കളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മരണപത്രം എഴുതി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതി വെച്ചാലും കുഴപ്പമില്ല, എഴുതി വെച്ചില്ല എന്ന കാരണം കൊണ്ട് ആ മരണപത്രം ദുർബലപ്പെടുകയില്ല, ബാക്കി സ്വത്തുക്കൾ ബന്ധപ്പെട്ട സക്സഷൻ ആക്ട് അനുസരിച്ച് വിഭജിക്കപ്പെടും. ഇതാണ് ആദ്യത്തെ ചോദ്യം ഉത്തരം. അടുത്തതായി പരാമർശിക്കപ്പെടുന്ന വിഷയം, ഒരാൾക്ക് എത്ര മരണപത്രങ്ങൾ എഴുതി വയ്ക്കാം? നമ്മളത് മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മരണപത്രം എഴുതി കഴിഞ്ഞാൽ അത് റദ്ദ് ചെയ്ത് വീണ്ടും എഴുതാം, വീണ്ടും റദ്ദ് ചെയ്ത് മറ്റൊരു മരണപത്രം എഴുതാം. അതൊക്കെ നിയമപരമായിട്ടുള്ള അധികാരാവകാശമുണ്ട്. പക്ഷേ ഇവിടുത്തെ ചോദ്യം അതല്ല. ഇവിടുത്തെ ചോദ്യം, ഒരു വ്യക്തി, അയാൾക്കൊരു സ്വത്തുണ്ട്, ആ സ്വത്ത് ഒരു മകന് മരണപത്രകാരം എഴുതി വെച്ചു, മറ്റൊരു സ്വത്തുണ്ട്, പിന്നീട് പഴയ മരണപത്രം റദ്ദാക്കാതെ അതവിടെ നിലനിൽക്കുന്നുണ്ട്, മറ്റൊരു വസ്തു മറ്റൊരു മകന് എഴുതി വെച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു മകന് മൂന്നാമതൊരു വസ്തു എഴുതി വെച്ചു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മരണപത്രങ്ങൾ നിലനിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒറ്റമൊന്നും കുഴപ്പമൊന്നും കാണുകയില്ല. അവിടെ അദ്ദേഹത്തിന് മൂന്ന് വസ്തുക്കളുണ്ട്, അത് ഓരോ മരണപത്രപ്രകാരം ഓരോരുത്തർക്ക് എഴുതി വെച്ചു. ആദ്യത്തെ റദ്ദ് ചെയ്തിട്ടില്ല, രണ്ടാമത്തെ എഴുതിയുള്ളത്, രണ്ടാമത്തെ റദ്ദ് ചെയ്തിട്ടില്ല, മൂന്നാമത്തെ എഴുതിയുള്ളത്, വ്യത്യസ്തമായ മരണപത്രങ്ങൾ. ഇവിടുത്തെ പൊസിഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഉത്തരം കൃത്യമാണ്, അവസാനത്തെ മരണപത്രം മാത്രം നിലനിൽക്കുകയുള്ളൂ, ബാക്കി രണ്ട് മരണപത്രങ്ങളും റദ്ദാക്കപ്പെട്ടു പോകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഒരു മരണപത്രം എഴുതി രണ്ടാമത് മരണപത്രം എഴുതുകയാണെങ്കിൽ വ്യത്യസ്ത വസ്തുക്കളെക്കുറിച്ച് ആദ്യത്തെ മരണപത്രം റദ്ദാക്കാതെ രണ്ടാമത് മരണപത്രം എഴുതി വയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായും രണ്ടാമത്തെ മരണപത്രം നിലനിൽക്കും, ആദ്യത്തെ മരണപത്രം സ്വാഭാവികമായി റദ്ദാക്കപ്പെടും. ഇതാണ് അതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വ്യത്യസ്ത വസ്തുക്കളെക്കുറിച്ച്
വ്യത്യസ്ത മരണപത്രം എഴുതിയതുകൊണ്ട് അത് പ്രാബല്യത്തിൽ വരികയില്ല. അവിടെ പ്രാബല്യത്തിൽ വരിക അവസാനത്തെ മരണപത്രം മാത്രമായിരിക്കും. തന്നെയുമല്ല, പഴയ മരണപത്രങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നതോടുകൂടി സ്വാഭാവികമായും ആ വസ്തു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സക്സഷൻ ആക്ട് അനുസരിച്ച് പിന്തുടർച്ചാവകാശ നിയമം അനുസരിച്ച് ബന്ധപ്പെട്ട അവകാശങ്ങൾ ലഭിക്കും. അതാണ് പഴയ മരണപത്രം റദ്ദാവുന്നതോടൊപ്പം സംഭവിക്കുക. ഇതാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ഇനി മറ്റൊരു ചോദ്യം കൂടി ഉയർന്നു വന്നതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉത്തരവുമാണ്. അതായത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മരണപത്രം എഴുതി വെച്ചു. അങ്ങനെ മരണപത്രം എഴുതി വെച്ചപ്പോൾ അദ്ദേഹം വേറൊരു മരണപത്രം എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് റദ്ദ് ചെയ്തിട്ട് വേറൊരു മരണപത്രം എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ആവശ്യം, ഇതിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടതുണ്ട്. ഈ മരണപത്രത്തിൽ ചില ഭേദഗതികൾ വരുത്തണം. അങ്ങനെ ഭേദഗതികൾ നടത്തുവാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് പ്രൊവിഷനുണ്ട്, ഭേദഗതിയിൽ വരുത്താം. അതുപോലെ തന്നെ സപ്ലിമെൻ്റ് ആയിട്ട് എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. ഇതിനെ, ഈ ഒരു പ്രവൃത്തിയെ കൊഡിസിൽ എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിനുപയോഗിച്ചിട്ടുള്ള പദം. ഇപ്രകാരം ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന മരണപത്രം, നിലനിൽക്കുന്ന മരണപത്രത്തിൽ ചില കൂട്ടിച്ചേർക്കലുകൾ, അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക എന്നീ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള നിയമപരമായിട്ടുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം, മരണപത്രം പലപ്പോഴും നമ്മൾ കേൾക്കും, മരണപത്രം പലപ്പോഴായി എഴുതാമെന്ന് കേൾക്കും. പക്ഷേ ഓരോ തവണയും എഴുതുമ്പോൾ ആദ്യം എഴുതി റദ്ദ് ചെയ്തപ്പെട്ടു പോകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനത്തെ മരണപത്രം മാത്രമേ നിലനിൽക്കുകയുള്ളൂ, അതാണ് മനസ്സിലാക്കേണ്ടതുണ്ട്. തന്നെയുമല്ല, വ്യത്യസ്ത വസ്തുക്കളെ കുറിച്ചാണ് ഇപ്രകാരം മരണപത്രം എഴുതുന്നതെങ്കിൽ പോലും അവസാനത്തെ മരണപത്രം മാത്രമാണ് നിലനിൽക്കുക. പിന്നെ ചെയ്യാവുന്നൊരു കാര്യം, ഈ പറയുന്ന പഴയ മരണപത്രത്തിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തി എഴുതി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങനെയാണ് മരണപത്രത്തെക്കുറിച്ച് വിവക്ഷിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഏകദേശ ധാരണ ലഭിച്ചു എന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.